ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്, ഒരു തോരൻ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴയത്ത് ഒടിഞ്ഞു വീണ ഒരു ചെടിയുടെ കൊമ്പാണിത്. ഇതാണ് മധുര ചീര, അല്ലെങ്കിൽ പ്രഷർ ചീര എന്നൊക്കെ പേരുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഇല വെച്ചാണ് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. പേര് പോലെ തന്നെ ഈ ചീരയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രഷർ ലെവൽ റിഡ്യൂസ് ചെയ്യാൻ ഈ ഇലയ്ക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ലോ പ്രഷർ ഉള്ളവർ ഇത് കഴിക്കുന്നത് കുറച്ച് സൂക്ഷിച്ച് വേണം. പക്ഷേ ബാക്കി നമുക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളായുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയാണിത്. പലർക്കും അറിയുന്നുണ്ടാവില്ല, നമ്മുടെ വേലിക്കലൊക്കെ നിൽക്കുന്നുണ്ടാവുന്ന ചെടിയായിരിക്കും ഇത്. എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് ഇത് വെച്ച് ഉപ്പേരി ഉണ്ടാക്കാം, അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കാമെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം, വല്ല പ്രാണികളോ പുഴുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നന്നായി നോക്കി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്കിത് കറി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത ഒന്ന് നോക്കിക്കേ, അതിൻ്റെ സെൻട്രലായിട്ടൊരു വൈറ്റ് കളറുണ്ട്. അങ്ങനെയാണ് ഈ ഇല തിരിച്ചറിയാൻ എളുപ്പം സാധിക്കുക. അപ്പോൾ ഞാൻ എന്താ ഇല നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, പുഴൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായി വൃത്തിയാക്കി ഇനി നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ എന്താ ചീര നന്നായി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് തേങ്ങ വേണം, കുറച്ച് തേങ്ങ, ഒരു വളരെ കുറച്ച് മതി. ഇതിപ്പോൾ എനിക്ക് വളരെ കുറച്ച് ചീര കിട്ടിയിട്ടുള്ളൂ, ഒരു തണ്ട് കറിവേപ്പില. അതിനാവശ്യമായ ഇപ്പോൾ ചുവന്നുള്ളി, ഞാൻ ഒരു ചുവന്നുള്ളി, ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി, അത്രയേ എടുത്തിട്ടുള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി മുരിച്ചെടുക്കാം. ചുവന്നുള്ളി വെളുത്തുള്ളി നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂൺ, മുക്കാൽ ടീസ്പൂണൊക്കെ മതിയാവും, ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പ്രഷർ ചീര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അടി പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.